ആശുപത്രിയിൽ അതിക്രമം കാട്ടിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ സൈനികൻ ഭരതന്നൂർ സ്വദേശി വിമൽ വേണു മറ്റൊരു കേസിൽ വീണ്ടും അറസ്റ്റിലായി മദ്യപിച്ച് വീട്ടിൽ കയറി വീട്ടമ്മയ്ക്ക് നേരെ അതിക്രമം കാട്ടിയ കേസിലാണ് അറസ്റ്റ് ചെയ്തത് വീട്ടമ്മയുടെ മകനെ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയുണ്ട് രണ്ടാഴ്ച മുമ്പാണ് ഇയാൾ പാങ്ങോടുള്ള ആശുപത്രിയിൽ കയറി ഡോക്ടറെ ആക്രമിച്ചത് ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഷഫീദ് എന്താണ് ഈ പുതിയ പരാതി ഈ പരാതിയെ പോലീസ് എങ്ങനെയാണ് കാണുന്നത് പോലീസ് എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് ഷഫീദ് അർജിത്ത് രണ്ടാഴ്ച മുൻപാണ് ഈ ഭരതന്നൂർ സ്വദേശിയായ വിമൽ വേണു എന്ന സൈനികൻ കല്ലറയിലുള്ള ഒരു ആശുപത്രിയിലെത്തി അവിടെ വനിതാ ഡോക്ടർമാരെയും വനിതാ ജീവനക്കാരെ അടക്കം ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഡോക്ടറെ ആക്രമിക്കുകയും വനിതാ ജീവനക്കാരെ അസഭ്യം വിളിക്കുകയും ചെയ്തു ശേഷം സംഭവസ്ഥലത്തെത്തിയ പാങ്ങോട് പോലീസിന് നേരെ അസഭ്യം പറയുകയും അവരുടെ ജോലി തടസ്സപ്പെടുത്തുകയും ചെയ്തു പിന്നാലെ ഒളിവിൽ പോയ ഇയാളെ പത്തനംതിട്ടയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് ഇന്നലെ ഇയാൾക്കെതിരെ വീണ്ടും ഒരു പുതിയ പരാതി ഉണ്ടായിരിക്കുന്നു ഇന്നലെ രാത്രി എട്ടര മണിയോടുകൂടി ഭരതന്നൂർ കൊച്ചാനക്കൽ എന്ന സ്ഥലത്ത് മദ്യപിച്ച് ഇയാളെത്തി അവിടുത്തെ ഒരു വീട്ടിൽ വീട്ടമ്മയോട് ഭർത്താവ് എവിടെയെന്ന് ചോദിച്ചു ഭർത്താവ് വീട്ടിലില്ല എന്നുള്ള കാര്യം പറഞ്ഞതിന് ഇതൊന്നും വകവെക്കാതെ ഈ വീടിന്റെ വാതിൽ തള്ളി തുറന്ന ബലം പ്രയോഗിച്ച് തള്ളി തുറന്ന വീട്ടമ്മയെ പിടിച്ചു തള്ളുകയും ആക്രമിക്കുകയും ചെയ്തു ശേഷം മകനെ ഇടിവള കാട്ടിക്കൊണ്ട് മർദ്ദിക്കും എന്നുള്ള കാര്യം ഭീഷണിപ്പെടുത്തി തുടർന്ന് ഈ ബഹളം കേട്ട് നാട്ടുകാർ ആ പരിസരത്തേക്ക് ഓടിയെടുത്തു നാട്ടുകാരെത്തിയപ്പോൾ വീട്ടമ്മ ഇയാൾ വീണ്ടും അസഭ്യം പറഞ്ഞു തുടർന്ന് നാട്ടുകാർ ഇയാളെ പിടിച്ചുകെട്ടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു ഈ സംഭവസ്ഥെത്തിയ പോലീസിനോട് ഇയാൾ തട്ടിക്കയറുകയും അസഭ്യം വിളിക്കുന്നതും ആ ദൃശ്യം ിൽ വ്യക്തമാണ് അല്ലെങ്കിൽ അത് കാണാൻ കഴിയും ശേഷം പോലീസ് വളരെ ബലം പ്രയോഗിച്ചാണ് ഇയാളെ ഈ സംഭവ സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടുള്ളത് നിലവിൽ ഇയാളെ കടക്കൽ ആശുപത്രിയിൽ കൊണ്ട് മെഡിക്കൽ പരിശോധന നടത്തിയ ശേഷം പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി വീട്ടിൽ അതിക്രമിച്ചു കയറൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉപദ്രവിക്കൽ മകനെ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ഇയാൾ ഈ ആർമിയിലെ ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലെ ജീവനക്കാരനാണ് നേരത്തെ ഇയാൾക്കെതിരെ ആദ്യ കേസ് എടുത്തപ്പോൾ തന്നെ പോലീസ് പാങ്ങോട് മിലിട്ടറി ക്യാമ്പുമായി ബന്ധപ്പെട്ട ഈ വിവരം അറിയിച്ചിരുന്നു അതിനുശേഷം ഇയാൾ ജാമ്യത്തിൽ പുറത്തിറങ്ങി ദിവസങ്ങൾക്കുള്ളിലാണ് ഈ അതിക്രമ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇയാളും ഇയാളുടെ മറ്റൊരു സുഹൃത്തും ഈ പരിസര പ്രദേശത്ത് ഇരുന്ന് മദ്യപിച്ചിരുന്നുവെന്നും മദ്യപിച്ചതിനു ശേഷം അവിടെയും വഴക്കുണ്ടായതായും പോലീസ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഏതായാലും നിലവിൽ ഇപ്പോൾ അല്പസമയത്തിനുള്ള ഇയാളെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കും ശരി ഷഫീദ്പുരത്ത് വിവരങ്ങൾ